എന്താന്ന് രാജ്യമാണ് ഇത്? ഇങ്ങനെയുണ്ടോ ഒരു നീതി നിഷേധം? നമ്മളെ ബാബറി മസ്ജിദ് കേസല്ലേ? അല്ലാതെന്തുവാ? പട്ടാപ്പകൽ ആയിരക്കണക്കിന് RSS കാരും നടത്തിയ ഒരു ആക്രമണത്തിന് തെളിവില്ലാന്ന് വെച്ചാല്? അത് അതിലെ കോമഡി. ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിലെ കോമഡി അതൊന്നും അല്ല സഖാവേ. മസ്ജിദ് തകർത്ത സാമൂഹ്യ വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അവരെ തടയാനാണ് പരിവാർ നേതാക്കൾ ശ്രമിച്ചതെന്ന് പറയുന്നിടത്താണ് കോമഡി ഇരിക്കുന്നത്. ഒന്നടങ്ങ് സഖാവേ. ആവേശഭരിതരായ സംഘമിത്രങ്ങൾ ചെയ്യുന്നതെല്ലാം ദേശ്കി നേതാക്കൾ അറിയണമെന്നില്ലല്ലോ. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന പിക്കറ്റിങ്ങിനിടയില് DYFI പ്രവർത്തകർ കാണിച്ചു കൂട്ടുന്നതെല്ലാം നിങ്ങളുടെ കോടിയേരി സഖാവ് അറിയണമെന്നുണ്ടോ? നിങ്ങളിത് ആരോടാ പറയുന്നത്? ബാബറി മസ്ജിദ് വിഷയത്തിൽ നിങ്ങളുടെ നേതാവ് അദ്വാനിയുടെ റോൾ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ ലിബറാൻ കമ്മീഷന്റെ റിപ്പോർട്ട് എടുത്ത് വായിക്കണം. കോടതിക്ക് കമ്മീഷൻ റിപ്പോർട്ട് മാത്രം പോരല്ലോ, തെളിവ് തന്നെ വേണ്ടേ? നിങ്ങൾക്ക് എത്ര തെളിവ് വേണം? രഥയാത്രക്കിടയിൽ അദ്വാനി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ മാത്രം മതിയല്ലോ അദ്ദേഹത്തിന്റെ റോൾ തെളിയാൻ. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതല്ലേ? ഗൂഗിളിൽ പരതി കോടതിക്ക് വിധി പറയാൻ പറ്റുമോ? കോടതിക്ക് മുമ്പിൽ എത്തേണ്ടായ പ്രസ്താവനകളും പ്രസംഗങ്ങളും യാഥാർത്ഥ്യമാണെന്ന് പിന്നെ സാക്ഷ്യപ്പെടണ്ടേ? അങ്ങനെ അല്ലാത്തവ തെളിവായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പ്രത്യേകം പറഞ്ഞല്ലോ. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ വിധിയിലും ചോദ്യമില്ല മാത്രമേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് ഇപ്പൊ ശരിയാവലി? ഈ വിധി ഉണ്ടാക്കുന്ന ഇമ്പാക്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചീനാ? ഈ ആവേശത്തിൽ നിങ്ങളെ സംഖ്യകൾ നാളെ കാശിയിന്നും മധുരയിന്നും പറഞ്ഞ് ഇറങ്ങിയാലാ? എപ്പൊ ഇറങ്ങിയില്ലയോ? ഈ പള്ളി പളിക്കുമ്പോ ഉമാഭാരതി വിളിച്ചുകൂവിയത് എന്താന്ന് അറിയാവോ? അയോധ്യ ബാബറി സിർഫ് ജാൻകി ഹേ, കാശി മധുര അബ് ബാക്കി ഹേ. എന്ന് വെച്ചാ അയോധ്യ ബാബറി ഒരു തുടക്കം മാത്രം, അടുത്തത് കാശി മധുരയും എന്നാ. അങ്ങനെയാണെങ്കിൽ മധുരയിൽ തുടങ്ങി കാശി വഴി ആ രഥം ഇന്ത്യയിൽ ഉടനീളം ഉരുളും, ഭൂപടം മാറി വരയും. വർത്തമാനകാല ഇന്ത്യയിൽ അത് നടക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. ഇന്ത്യൻ മതേതരത്വം ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ഊരിക്കുത്താൻ നേരമില്ലാഞ്ഞിട്ട് ഉറയോടെ കുത്തി. Thank you.